ദൈവത്തിന്റെ തീരുമാനത്തെ അംഗീകരിച്ച് അതിന് ആമേൻ പറയുന്നവനോട് പറയട്ടെ, നീ ആ ചെടികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ അവൻ ദേശത്തിന് നടുവിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കരങ്ങളെ ചേർത്തടിച്ച് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറയട്ടെ. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിന് നടുവിലെ ഏറ്റവും വലിയ തകർച്ചയിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലെ അനുഗ്രഹത്തിലേക്ക്. അവൻ ഒരു തലമുറ സോദോമിൽ നശിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ഒരു തലമുറ ദേശത്തെ കൈവശമാക്കി. അബ്രഹാമിനോട് പറയുമ്പോൾ അപ്പനെ അമ്മയും പിതൃഭവനത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ കാല് ചവിട്ടി നിൽക്കാൻ സ്ഥലം പോലും ഇല്ലാത്ത അബ്രഹാം ദൈവശബ്ദം കേട്ടു. എന്നാൽ വേദപുസ്തകം പറഞ്ഞു അബ്രഹാമിന്റെ സന്തതി ആ സ്തോത്രം ഭൂമിയില്ലാതെ ചുറ്റിക്കറങ്ങുകയല്ലായിരുന്നു, വീടില്ലാതെ ചുറ്റിക്കറങ്ങുകയല്ലായിരുന്നു. വേദപുസ്തകം പറഞ്ഞു അവൻ നോക്കിക്കണ്ട സകല ദേശത്തെയും അബ്രഹാമിനും അവന്റെ സന്തതിക്കും കാല് ഊന്നി നിൽക്കുവാൻ സ്ഥലമില്ലാത്ത അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം സകലതും കൊടുത്തത് അബ്രഹാമിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ തീരുമാനമാണ് നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ തീരുമാനം ബേസ് ചെയ്തിരിക്കും എന്റെ ഭാവി എങ്ങനെയായി തീരണമെന്ന്. ഇന്ന് കുഞ്ഞെ നീ എടുക്കുന്ന തീരുമാനവും നിന്റെ പ്രാർത്ഥനയുമാണ് നിന്റെ ഭാവിയിൽ നീ ആരോ ആക്കി നിന്നെ മാറ്റുന്നത്. കാല് ചവിട്ടി നിൽക്കാൻ പോലും സ്ഥലമില്ലാതിരുന്ന അബ്രഹാം വേദപുസ്തകം പറഞ്ഞു സകല ഭൂമിയും സകല ഗോത്രവും സകല വംശവും അബ്രഹാമിൻ്റെ സന്തതികളാൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ മുഖാന്തരം നിങ്ങളുടെ തലമുറകൾ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടണമോ പട്ടണം അനുഗ്രഹിക്കപ്പെടണമോ അവൻ ജനം അനുഗ്രഹിക്കപ്പെടണമോ നിന്നെ കാണുന്നവൻ അനുഗ്രഹിക്കപ്പെടണമോ. ഇന്ന് പകക്കെ റൈറ്റായ ഒരു തീരുമാനം, ശരിയായ തീരുമാനം, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച തീരുമാനം ഇന്ന് പകൽ എടുക്കാൻ തയ്യാറാണോ? സ്വർഗം അനുഗ്രഹിക്കും. ബറബാസിനെ വേണോ യേശുവിനെ വേണോ തീരുമാനിക്കുക. ലോകം വേണോ പച്ചപ്പുള്ള നീരൊഴുക്കുള്ള ആ യോർദാൻ അരികെയുള്ള സോദോം വേണോ അതോ വെയിറ്റ് ചെയ്യുന്നോ ദൈവശബ്ദത്തിന് വേണ്ടി? ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നീ വെയിറ്റ് ചെയ്താൽ നിന്റെ കണ്ണ് എത്രത്തോളം ദൂരത്തിൽ പോകുമോ അത്രത്തോളം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാം, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാം. സോ ലെറ്റ്സ് സ്റ്റാൻഡ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ, വൈസ് ഡിസിഷൻ. നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് ആത്മാവിനൊരു ശക്തിയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കപ്പെട്ട ബുദ്ധിയുള്ള ഒരു തീരുമാനമെടുക്കാം. നിങ്ങളുടെ ഏത് വിഷയത്തിനകത്ത് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു നിങ്ങളുടെ ബുദ്ധിയിലെടുക്കരുത്, നിങ്ങളുടെ ബുദ്ധിയിലെടുക്കരുത്, ദൈവത്തിലെടുക്കട്ടെ. അബ്രഹാം വെയിറ്റ് ചെയ്ത പോലെ. ഓ, പ്രതികൂലമാണ്, കഷ്ടമാണ് പാസ്റ്ററെ, ഏയ് സഹോദരി, എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക, പലരും പറഞ്ഞു. പക്ഷെ വെയിറ്റ് 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 വെയിറ്റ്, നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തെറ്റായ തീരുമാനമാണ്. ഇന്ന് നിന്നോട് കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് നീ ആമേൻ പറയാൻ പറ്റുമോ? കർത്താവിനായി ജീവിക്കാൻ നീയും നിന്റെ മകളുമായി മരിക്കാൻ എത്രയോ ദിവസം നീ തീരുമാനിച്ചതാ, നിന്റെ കുഞ്ഞുമായി നാട് വിട്ടു പോകാൻ തീരുമാനിച്ചതാ, നമ്മുടെ തെറ്റായ തീരുമാനമാണ്. അമ്മ മകളോട് പറഞ്ഞു, മകൾ അമ്മയോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം, തെറ്റായ തീരുമാന. ഇന്നൊരു തീരുമാനം എടുക്കൂ, എന്തുവാ? യേശു എന്റെ ദൈവമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു തീരുമാനം എടുക്കുമെങ്കിൽ ഇന്ന് മരണത്തിന് കാരണമായി നിന്റെ വീട്ടിലുള്ള ഏത് വിഷയത്തെയും സ്വർഗം പരിഹരിച്ചിട്ട് ഈ ക്ഷാമത്തിന്റെ നാളിൽ സാരാപ്തിയിൽ ഒരു വിധവയും മകനെയും ക്ഷേമത്തോടെ നടത്തിയതുപോലെ നിന്റെ വീട്ടിനകത്തുള്ള പ്രശ്നത്തെ പരിഹരിച്ച് നിന്റെ ബുദ്ധിയാൽ പരിഹരിക്കാൻ കഴിയാത്ത ആ വലിയ വിഷയത്തെ സ്വർഗം പരിഹരിച്ചിട്ട് ഇന്ന് നിന്റെ വീട്ടിനകത്ത് നന്മ കൊണ്ടുവരുവാൻ ഒഴിഞ്ഞ ഭവനത്തിനകത്ത് ഒഴിഞ്ഞ കളപ്പുരകൾക്കകത്ത് ഒഴിഞ്ഞ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയുടെ നടുവിൽ നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ കഴിയുന്ന യേശുവിനെ എനിക്ക് വേണമെന്ന് ഒരു തീരുമാനം. അങ്ങനെ പറയാൻ പറ്റുമോ?
ആ കരമുയർത്തി പറ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ മരിക്കുന്നത് എനിക്ക് ലാഭമാ, അതുകൊണ്ട് ഇനി എൻ്റെ ഇഷ്ടത്തിലല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിഞ്ഞ് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എത്ര പേര് പറയാനുണ്ട്? ആമേൻ. തെറ്റായ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ, തെറ്റായ അനുഭവങ്ങളിലേക്ക്, തെറ്റായ ആമേൻ ഹാലി വേദനിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്.